അമേരിക്ക ഇപ്പോൾ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് കടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി അമേരിക്കയുടെ സാമ്പത്തിക രംഗം ഇപ്പോഴിതാ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ആഗോള സമ്പന്നൻ ഇലോൺ മസ്ക് രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. അമേരിക്കൻ സർക്കാർ ഒരു വർഷം നൽകുന്ന പലിശ മാത്രമായി കണക്കെടുത്താൽ അത് $1 ട്രില്യൺ. ഇത് ഏകദേശം ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ 1/4 വരും. അമേരിക്കയുടെ മൊത്തം കടം $35.7 ട്രില്യൺ ഉയരുകയുണ്ടായി. ഇത് ഇന്ത്യൻ സമ്പത്ത് വ്യവസ്ഥയുടെ 10 ഇരട്ടിയോളമായി വരും. നിലവിലെ ഈ സാഹചര്യത്തിൽ ഇത്രയും കടമുള്ള ഒരു രാജ്യം ലോകത്തില്ല. കടം കയറിയും പലിശ നൽകിയും അമേരിക്ക നശിച്ചുവെന്ന് തന്നെ പറയാം. മാത്രമല്ല, ഫെഡറൽ നികുതി വരുമാനത്തിന്റെ 23% ഇപ്പോൾ പലിശ കൊടുക്കാനായാണ് മാറ്റിവെക്കുന്നത്. ഓരോ 100 ദിവസത്തിലും ഏകദേശം $1 ട്രില്യൺ വർദ്ധനവ് അമേരിക്കയുടെ ഭാരത്തിൽ വരുന്നുണ്ടെന്നും ഇലോൺ മസ്ക് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഇങ്ങനെ പോയാൽ അമേരിക്ക ശരിക്കും തകരും. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കും ഇത് കാരണമാകും. മാത്രമല്ല, വർഷാവസാനത്തോടെ കടം $36 ട്രില്യൺ ബാങ്ക് ഓഫ് അമേരിക്ക വിശകലന വിദഗ്ധർ പ്രവചിക്കുകയുണ്ടായി. അമേരിക്കയ്ക്കുണ്ടായ ഈ കടം മുഴുവൻ പ്രധാനമായും ഉണ്ടായത് അമേരിക്ക കഴിഞ്ഞ കാലങ്ങളിൽ ലോക പോലീസ് കളിച്ചതിലൂടെയാണ്. പലയിടത്തും യുദ്ധം ചെയ്യാൻ പോയി അവരുടെ സമ്പാദ്യം നശിപ്പിച്ചു. ഇസ്രയേൽ അടക്കമുള്ള അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾക്കെല്ലാം പൈസ നൽകാതെ ആയുധങ്ങൾ കടം നൽകി. കടം വാങ്ങിയവർ ഒന്നും തന്നെ കടം തിരിച്ചു കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ഇസ്രയേൽ ഉൾപ്പെടെ വാങ്ങിയ ആയുധങ്ങളുടെ തുകയും പലിശ പോലും നൽകുന്നില്ല എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല, അമേരിക്കയുടെ മുകളിൽ ഇപ്പോൾ ചൈനയും എത്തി നിൽക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം ചൈന അമേരിക്കയെപ്പോലെ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ അല്ല എന്നതാണ്. ചൈനയ്ക്ക് കടവുമില്ല. അമേരിക്കയുടെ $35 ട്രില്യൺ ടൈം ബോംബിന് പിന്നിലെ കാരണം എന്താണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ. അതിൽ ഒന്നാമതായി പ്രതിരോധ ചിലവ് തന്നെയാണ്. മറ്റൊരു കാരണം പണപ്പെരുപ്പത്തിന് വഴിതെളിച്ച കോവിഡ് കാലഘട്ടത്തിൽ ഉത്തേജക നടപടികളിൽ നിന്നാണ് പ്രധാനമായും കടം കുതിച്ചുയർന്നത്. ഈ ഘടകങ്ങൾ എല്ലാം തന്നെ ചരിത്രപരമായ പലിശ നിരക്ക് വർധനവ് നടപ്പിലാക്കാൻ ഫെഡറൽ റിസർവിനെ നിർബന്ധിതരാക്കി. നിലവിലെ ഈ പ്രവചനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് കമ്മി വർധനയാണ്. വിവിധ നയസാഹചര്യങ്ങളിൽ $560 ബില്യൺ അധിക വാർഷിക വർധനവ് വിശകലന വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. ത്വരിതപ്പെടുത്തുന്ന ദേശീയകടം കാരണം അമേരിക്ക പാപ്പരത്തത്തിലേക്ക് അതിവേഗ പാതയിലാണെന്ന് എലോൺ മസ്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിജയിച്ചാൽ അത് കാര്യമായ നിയന്ത്രണങ്ങൾ നീക്കുന്നതിനും സർക്കാർ വലിപ്പം കുറയ്ക്കുന്നതിനും ഇടയാക്കുമെന്ന് മസ്ക് പറയുകയുണ്ടായി. ദേശീയകടം ഭാവി തലമുറകളെ ചെലുത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള തന്റെ ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിച്ചു. കടത്തിന്റെ പലിശ ഈ വർഷം പ്രതിരോധ വകുപ്പിന്റെ ബജറ്റിനെ മറികടന്ന് $1 ട്രില്യൺ കവിയുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന പലിശ പേയ്മെന്റുകൾ ആത്യന്തികമായി ബജറ്റിൽ ആധിപത്യം സ്ഥാപിക്കുമെന്നും മറ്റു ചിലവുകൾക്കായി ചുരുങ്ങിയ ഫണ്ടുകൾ അവശേഷിപ്പിക്കണമെന്നും മാസ്ക് മുന്നറിയിപ്പ് നൽകി. ഈ സാഹചര്യത്തിൽ അമിതമായ ക്രെഡിറ്റ് കാർഡ് കടവുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. ഇത് വളരെ അപൂർവമായി മാത്രമേ അവസാനിക്കൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശ്നം പരിഹരിക്കാൻ ഗവൺമെന്റിന്റെ ചിലവ് കുറയ്ക്കാൻ മാസ്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. കഴിഞ്ഞ മാസം മുൻ പ്രസിഡന്റ് ട്രംപുമായി ഗവൺമെന്റ് കാര്യക്ഷമമായ കമ്മീഷൻ രൂപീകരിച്ചതിനെക്കുറിച്ച് മാസ്ക് ചർച്ചകൾ നടത്തുകയുണ്ടായി. അവസരം ലഭിച്ചാൽ അമേരിക്കയെ സേവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശമ്പളമോ പദവിയോ അംഗീകാരമോ ആവശ്യമില്ല എന്ന് സേവനം ചെയ്യാനുള്ള തന്റെ സന്നദ്ധത സ്ഥിരീകരിച്ച് മാസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി.